രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് സന്തോഷം പകർന്ന കർണാടകയിലെ ബി ജെ പിയുടെ വമ്പൻ തോൽവിയേക്കാൾ കൈയടിക്കേണ്ടുന്ന ഒരു പരാജയം കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലെ വിദ്യാഭ്യാസ മന്ത്രി ബി സി നാഗേഷിൻ്റെ ദയനീയ തോൽവി. ഈ ബി സി നാഗേഷാണ് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട ഹിജാബ് നിരോധനത്തിന് കാരണക്കാരനായ വ്യക്തി. ജനാധിപത്യവാദികളുടെ മതേതരവാദികളുടെ ഒരു വാക്കും ചെവിക്കൊള്ളാതെ ഹിജാബ് നിരോധനത്തിനു വേണ്ടി അതിശക്തമായി നിലകൊണ്ട ഒരു കൊടും സംഖി. ആ കൊടും സംഖിയെ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ തിപ്തൂറിൽ 17,000-ൽ പരം വോട്ടുകൾക്ക് കോൺഗ്രസ് പരാജയപ്പെടുത്തി. അതൊരു അഭിമാനകരമായ വിജയമാണ്. മനുഷ്യൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മേൽ പോലും കടന്നുകയറിയ ആ ക്രൂരമായ വർഗീയ മനസ്സിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി. സംഘപരിവാറിന് പൊതുവെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിത്തൂർ. പക്ഷെ അവിടെ അടിപതറിപ്പോയിരിക്കുന്നു ബി സി നാഗേഷ് എന്ന ആ ഹിജാബ് നിരോധിച്ച മന്ത്രിക്ക്. അതാണ് ജനാധിപത്യത്തിൻ്റെ അതിശക്തമായ തിരിച്ചുവരവ്, മതേതരത്വത്തിൻ്റെ അതിശക്തമായ തിരിച്ചുവരവ് കർണാടകയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം. വെറുതെ ബി ജെ പി തോറ്റു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രി കൃഷ്ണരാജപേട്ട നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ വോട്ടർമാർക്ക്, ഗ്രാമീണരായിട്ടുള്ള മനുഷ്യർക്ക് സാരിയും ചിക്കനും കൊടുത്ത് വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ സാരിയും ചിക്കനും നാട്ടുകാർ ബി ജെ പിക്കാരുടെ വീട്ടിൽ കൊണ്ട് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ബി ജെ പിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചു. അവിടെ ആ മന്ത്രി സിറ്റിംഗ് സീറ്റിൽ സ്പോർട്സ്, യുവജനക്ഷേമമൊക്കെ കൈകാര്യം ചെയ്യുന്ന നാരായണ ഗൗഡ് 3-ാം സ്ഥാനത്തായി. അവിടെ ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ, അതിനെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നവരുടെ, വർഗീയത കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ ദയനീയമായ തോൽവിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാരണമായി. അങ്ങനെ എടുത്തു പറയേണ്ടവരാണ് ഈ നാഗേഷും ഈ പറയുന്ന നാരായണ ഗൗഡയുമൊക്കെ. നാഗേഷിനെ പോലുള്ള ആളൊക്കെ തോറ്റില്ലെങ്കിലാണ് ജനാധിപത്യം തോറ്റുപോകുന്നത്. എന്തായാലും അവർ വലിയ ഭൂരിപക്ഷത്തിൽ അയാളെ തോൽപ്പിച്ചു. അതാണ്, ചെറിയ നേരിയ വോട്ടിനൊന്നും അല്ലല്ലോ, നല്ല ഭൂരിപക്ഷത്തിൽ. അതായത് കർണാടക സംസ്ഥാനത്തിൻ്റെ സമാധാനം കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി പോയ ഒരു മന്ത്രിയെ അവർ ആട്ടി ഓടിച്ചു. നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ് എന്നുള്ള സന്ദേശം കർണാടക ജനത നൽകി. ഹിജാബ് നിരോധിച്ച മന്ത്രിയെ തോൽപ്പിച്ചതിലൂടെ കർണാടക ആ മതേതരത്വത്തിൻ്റെ മഹത്തായൊരു സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ്. അവർ തെറ്റ് തിരുത്തുകയാണ്. അതാണ് ഈ നാഗേഷിൻ്റെ തോൽവിയിലൂടെയും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം.